വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്ന തുകയെ ചൊല്ലി വിവാദം ചെലവായതും ചെലവഴിക്കാനിരിക്കുന്നതുമായ പണത്തിന്റെ കണക്കാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് രക്ഷാപ്രവർത്തനത്തിന് സ്വയം സന്നദ്ധരായി വന്നവർക്ക് വേണ്ടി ഉൾപ്പെടെ ചെലവഴിച്ചത് വൻ തുകയാണ് എന്നാണ് കണക്ക് വയനാട് ഉരുൾപൊട്ടലിന് ശേഷം ദുരിതബാധിതരെ കൂടുതൽ കാശ് ചെലവിട്ടത് സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയ കണക്കുകൾ തെളിയിക്കുന്നു വോളണ്ടിയർമാരുടെ സൈന്യത്തിന്റെയും യാത്രാ ചെലവിനായി മാത്രം മുന്നൂറ്റി അൻപത്തിയൊൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് രണ്ടു കോടി എഴുപത്തിയാറ് ലക്ഷം ഒരു മൃതദേഹത്തിന് എഴുപത്തിയ്യായിരം രൂപ വെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ രണ്ടു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം അയ്യായിരം വോളണ്ടിയർമാർ ഉണ്ട് എന്ന് കണക്കാക്കിയാൽ ഒരാൾക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ചെലവ് ബേലി പാലത്തിന്റെ നിർമ്മാണത്തിന് ഒരു കോടി രൂപ ചിലവായിട്ടുണ്ട് ഈ കണക്ക് ശരിയാണെന്നും യഥാർത്ഥ ചിലവ് ഒന്ന് കോടിയാണെന്നും സൈന്യം വ്യക്തമാക്കുന്നു ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വാഹനങ്ങൾ ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടിയാണ് ചെലവ് ദുരന്തം നടന്ന ഒറ്റ രാത്രി ഇത്രയധികം തുക ചെലവഴിച്ചുവെന്ന് ചോദ്യം ബാക്കി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾക്ക് രണ്ട് കോടി രൂപയാണ് ചെലവഴിച്ചത് ഇതിൽ താൽക്കാലിക സൈനികാശുപത്രിക്കായി എത്രയെന്ന് വ്യക്തമല്ല സൈന്യത്തിന്റെയും വോളണ്ടിയർമാരുടെയും താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ പതിനഞ്ച് കോടി ചെലവായിട്ടുണ്ട് ഇവർക്ക് വെള്ളം നൽകാനായി ചെലവഴിച്ചത് കോടി പ്രദേശത്ത് ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രങ്ങൾക്കും ക്രെയിനുകൾക്കും മറ്റുമായി പതിനഞ്ചു കോടി ഇതിൽ ഭൂരിഭാഗം ഉടമകളും വാങ്ങിയത് ഇന്ധന ചെലവ് മാത്രമാണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് സന്നദ്ധ പ്രവർത്തകരും മലയാളികളും എമ്പാടും വയനാട്ടിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായുള്ള ചെലവ് എട്ട് കോടി രൂപയാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി ചെലവ് പതിനൊന്ന് കോടി ആളൊന്നിന് ചുരുങ്ങിയത് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ വീതമെന്ന് മനസ്സിലാക്കണം ഇവരുടെ മെഡിക്കൽ പരിശോധനയ്ക്ക് ചെലവ് എട്ട് കോടി ഇനിയുമുണ്ട് ഞെട്ടിക്കുന്ന കണക്കുകൾ സർക്കാർ നൽകിയ സത്യവാങ്മൂലമനുസരിച്ച് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഈ കണക്കുകൾ ഉള്ളത് കേന്ദ്രത്തിൽ നൽകിയ മെമ്മോറാണ്ടത്തിലെ കണക്കുകളാണ് ഉദ്ധരിച്ചത് എന്ന് വാദിക്കാമെങ്കിലും ഇങ്ങനെയുള്ള ഊഹക്കണക്കുകൾ ചിലവായ തുകയെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ സമർപ്പിക്കാമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഷാജഹാൻ ഏഷ്യൻ കോഴിക്കോട് ഈ കണക്കുകൾ പുറത്തുവന്നതിന് പിന്നാലെ ദുരന്ത നിവാരണ അതോറിറ്റി വിശദീകരണവുമായി രംഗത്തുവന്നു എസ് ഡിആർഎഫ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് മുൻകൂട്ടി കണക്കാക്കിയ ചെലവിന്റെ വിവരങ്ങളാണ് കോടതിയിൽ നൽകിയത് സമിതിയുമായുള്ള ഓഗസ്റ്റ് ഒൻപതിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത് തയ്യാറാക്കിയത് ചട്ടമനുസരിച്ച് കേരളത്തിന് ആകെ ചോദിക്കാനാവുക ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയാണെന്നും എന്നാൽ യഥാർത്ഥ നഷ്ടം ആയിരത്തി അറുനൂറ് കോടിക്കടുത്തു വരുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി വിശദീകരിച്ചു